ആർആർടി പ്രവർത്തകരെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വാർഡിലെ വിദ്യാർത്ഥികളെയും ചേലക്കര ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് മെമ്പർ സതീഷ് മുല്ലയ്ക്കലിന്റെ നേതൃത്വത്തിലാണ് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വാർഡിലെ ആർആർടി അംഗങ്ങളെയും ആദരിച്ചത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കൃത്യമായ ഒരു പഠനവും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഒക്കെ ഒരു ആശങ്കയായിരുന്നു, എങ്ങനെയാണ് എൻ്റെ മകനെ പഠിപ്പിക്കുക. നമ്മളെല്ലാം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളുടെ മക്കളെ ഒക്കെ വളർത്തുന്നത്. അപ്പോൾ അതിനെല്ലാം അങ്ങനെ വന്ന സമയങ്ങളിൽ നമ്മളെല്ലാം വളരെ ആശങ്കയുണ്ടായി. പക്ഷേ ഇന്ത്യ മഹാചരിത്രത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്തിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത്. കോവിഡ് വന്നപ്പോൾ ലോകം മുഴുവൻ വളരെ ആകാംക്ഷയോടും ഭീതിയോടും കൂടി നിന്നപ്പോൾ കേവലം ലോകരാഷ്ട്രങ്ങളിൽ 9 മാസക്കാലം കൊണ്ട് സ്വന്തമായി വാക്സിൻ നമ്മളാൽ ഉൽപ്പാദിപ്പിച്ച് അതിന് പ്രതിരോധം തീർത്ത ഏക രാഷ്ട്രം ഇന്ത്യ മഹാരാഷ്ട്ര. ആ ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനം 9 മാസം കൊണ്ട് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ തരത്തിലുള്ള വികസന ദീർഘവീക്ഷണ പ്രവർത്തനങ്ങൾ നമ്മുടെ പൂർവികർ ഇവിടെ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അല്ലേ. അപ്പോൾ തീർച്ചയായും എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളിലാണ് നാളുകളിൽ ഇന്ത്യയുടെ പ്രതീക്ഷ. ഈ ഒരു നവ ഭാരതം കെട്ടിപ്പടുക്കാൻ നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളിലാണ് നമ്മളെല്ലാം പ്രതീക്ഷ അർപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്, ഒരിക്കലും വിലയിടാൻ കഴിയാത്ത ഏറ്റവും വലിയ സമ്പത്താണ്. കാരണം സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങൾ മുതൽ ഒരുപാട് ചരിത്രങ്ങൾ യുവ മനസ്സുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും നമ്മൾ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ കാലഘട്ടത്തിലെ വീറും വാശിയും രാജ്യസ്നേഹവും ഒന്നും ഇന്നത്തെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലുണ്ടോ എന്നൊരു സംശയം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിലുള്ള ഉത്തരവാദിത്വം, അച്ചടക്കബോധം, അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധത, രാജസേവനം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥാ വിശേഷം ഇന്ന് ഈ രാജ്യത്ത് യുവാക്കളിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ മുഴുവൻ നിങ്ങളെ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുകയാണ് തോന്നരുത്. വാർഡ് മെമ്പർ സതീഷ് മുല്ലയ്ക്കൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സരിത പ്രഭാകരൻ, അംഗൻവാടി ടീച്ചർ മേരി, അജിത് താനിക്കൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. റൈറ്റ് ന്യൂസ്, ചേലക്കര.